നമസ്കാരം. നമ്മളിന്ന് ലോജിക്കൽ ഗേറ്റ്സിനെ കുറിച്ചാണ് ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ലോജിക് ഗേറ്റ്സ്? അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. വാട്ട് ഈസ് ലോജിക് ഗേറ്റ്സ്? ഒരു മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഡിവൈസ് വിച്ച് പെർഫോംസ് ലോജിക് ഓപ്പറേഷൻ ഓൺ വൺ ഓർ മോർ ലോജിക്കൽ ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസസ് എ സിംഗിൾ ലോജിക്കൽ ഔട്ട്പുട്ട്. അതായത് അതൊരു ഫിസിക്കൽ ഡിവൈസാണ്, അതായത് നമുക്ക് കാണാനും തൊടാനും ഒക്കെ സാധിക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഡിവൈസാണ്. ആ ഡിവൈസ് ലോജിക്കൽ ഓപ്പറേഷൻ, ലോജിക് ഓപ്പറേഷൻസ് ആണ് നടത്തുന്നത്. ലോജിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോജിക് ആൻഡ്, ഓർ, നോർ, നോട്ട് അങ്ങനെയുള്ള ഓപ്പറേഷനുകളൊക്കെ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിന് ഒന്നോ ഒന്നിലധികമോ ഇൻപുട്ടുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഒന്നായിരിക്കും, ചിലപ്പോൾ രണ്ട് ഇൻപുട്ട് ഉണ്ടാകും, ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരെണ്ണം മാത്രമായിരിക്കും. അപ്പോൾ അതാണ് ലോജിക് ഗേറ്റ്സ്. ഏതൊക്കെയാണ് ലോജിക് ഗേറ്റ്സ് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഗേറ്റ്സിനെ തന്നെ, ലോജിക് ഗേറ്റ്സിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബേസിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സ്, അരിത്തമെറ്റിക് ഗേറ്റ്സ്. ബേസിക് ഗേറ്റ്സ് നോട്ട് ആൻഡ് ഓർ, ഇത് മൂന്നുമാണ് ബേസിക് ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡും നോറുമാണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയാൻ കാരണം ഇതിനെ രണ്ടിനെയും ഉപയോഗിച്ച് ബാക്കി എല്ലാ ഗേറ്റുകളെയും നമുക്ക് ഗേറ്റിൻ്റെ പകരം, ബാക്കിയുള്ള ഗേറ്റുകൾക്ക് പകരം നമുക്ക് ഈ നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ച് ഏതൊരു സർക്യൂട്ടിനെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോർ ഗേറ്റും ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാ ഗേറ്റുകളെയും, ഈ ബേസിക് ഗേറ്റുകളെല്ലാം തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബേസിക് ഗേറ്റ്സിനെ മാത്രമല്ല ഈ അരിത്മെറ്റിക് ഗേറ്റ്സിനെയും നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അരിത്മെറ്റിക് ഗേറ്റ്സ് എക്സോറും എക്സ് നോറുമാണ്. എക്സ് നോറ് നിങ്ങളുടെ സിലബസിലില്ല. ഓക്കെ, അപ്പോൾ ഇനിയും എക്സാമിന് ഇതെവിടെയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം ഏതൊക്കെയാണ് ബേസിക് ഗേറ്റ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഒരുപാട് സാധ്യതകളുള്ള ക്വസ്റ്റ്യനാണ്, ഒരു മാർക്കിന് ചോദിക്കാം. ഇപ്പം നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഇനി നമുക്ക് ആദ്യം നോട്ട് ഗേറ്റ് എന്താണെന്ന് പഠിക്കാം. നോട്ട് ഗേറ്റൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നോട്ട് ഗേറ്റ്, ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പൽ. ഇതിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഈ ബബിൾ മുൻപിലോ പുറകിലോ യൂസ് ചെയ്യാം, പക്ഷേ സാധാരണയായി നമ്മളെപ്പോഴും മുൻപിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നോട്ട് ഗേറ്റ്. അപ്പം നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇൻപുട്ടിൽ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. സോ എ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എ ബാർ ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ പറയാം. ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ ആണ്, ലോജിക് വൺ ആണ് ഇൻപുട്ടെങ്കിൽ ലോജിക് സീറോ ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി ട്രൂത്ത് ടേബിളിൻ്റെ ഒരു ഡെഫിനിഷൻ, ചിലപ്പോൾ ട്രൂത്ത് ടേബിളിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം ഒരു മാർക്കിന്. ടേബിൾ ഹാവിങ് ഔട്ട്പുട്ട്സ് ഫോർ ഓൾ ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ്. ഇൻപുട്ടിൻ്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷനുകളിലും ഉണ്ടാകുന്ന ഔട്ട്പുട്ടുകൾ എന്താണെന്ന് കാണിക്കുന്ന ഒരു ടേബിളാണ് ട്രൂത്ത് ടേബിൾ. ഓക്കെ, ട്രൂത്ത് ടേബിൾ, അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണിത്. സീറോ വരുമ്പോൾ ഇത് ഇൻപുട്ട്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇൻപുട്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് ഔട്ട്പുട്ടാണ്. സീറോ വരുമ്പോൾ വൺ ആണ്, വൺ വരുമ്പോൾ സീറോ ആണ്. അടുത്തത് ആൻഡ് ഗേറ്റ്. ഔട്ട്പുട്ട് ഈസ് ഹൈ വെൻ ഓൾ ദ ഇൻപുട്ട്സ് ആർ ഹൈ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഔട്ട്പുട്ട് എല്ലാം ഹൈ, ഔട്ട്പുട്ട് ഹൈ ആണ് വെൻ ഓൾ ദ ഇൻപുട്ട്സ് ആർ, എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആണ്. അതായത് രണ്ട് ഇൻപുട്ടുകളാണ് ആൻഡ് ഗേറ്റിന്. രണ്ട് ഇൻപുട്ടല്ല, ചിലപ്പോൾ മൂന്ന് ഇൻപുട്ടുമാകാം, പക്ഷേ എല്ലാ ഇൻപുട്ടുകളും ഹൈ ആണെങ്കിൽ, അല്ലെങ്കിൽ വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും, അല്ലാത്ത എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഇതാണ് അതിൻ്റെ സിമ്പൽ, രണ്ട് ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റിൻ്റെ സിമ്പലാണ്. അതുപോലെ മൂന്ന് ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ, മൂന്ന് ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് പഠിക്കണ്ട, നിങ്ങൾക്ക് ടു ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താ, രണ്ടും വൺ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് വൺ. അപ്പോൾ ഇതോ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, മറ്റുള്ള ഗേറ്റുകളായിട്ട് കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രിക്ക് പറയാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ രണ്ടുപേരും ഒന്നാണ്. രണ്ടുപേരും ഉള്ളപ്പോൾ മാത്രമേ നമ്മളവരെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറയും. ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടെങ്കിലല്ലേ നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറയത്തുള്ളൂ. ഒരാൾ മാത്രമാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. അപ്പം മിസ്റ്റർ ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഉണ്ടായിരിക്കണം, അതായത് രണ്ട് വണ്ണും
ഉണ്ടായിരിക്കണം, രണ്ടിടത്തും വൺ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൽ വൺ ആകത്തുള്ളൂ. അല്ലാത്ത എല്ലാ കണ്ടീഷനിലും ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മറക്കത്തില്ല. അടുത്തത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ്, ഔട്ട്പുട്ട് ഈസ് ഹൈ വെൻ എനി വൺ ഓർ ഓൾ ഇൻപുട്ട്സ് ആർ ഹൈ. ഔട്ട്പുട്ട് ഹൈ ആണ് എപ്പോഴാണ്? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഹൈ ആയിരിക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വൺ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. അപ്പോൾ ട്രൂത്ത് ടേബിളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ സിമ്പിൾ നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇത് രണ്ട് ഇൻപുട്ടുള്ളതിൻ്റെ സിമ്പിളാണ്, അതുപോലെ മൂന്ന് ഇൻപുട്ടുള്ളതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. പിന്നെ പ്ലസ് ആണ് ഓറിനെ സൂചിപ്പിക്കുന്നത്, ആൻഡിനെ സൂചിപ്പിക്കുന്നത് ഒരു ഡോട്ടാണ്. ട്രൂത്ത് ടേബിളിലേക്ക് കിടക്കാം. എന്താണ് ട്രൂത്ത് ടേബിൾ? വൺ, എവിടെയെങ്കിലും വൺ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഓർത്തിരിക്കാൻ ഒരു മാർഗമുണ്ട്. ആപ്പിൾ ഓർ ഓറഞ്ച്, ആപ്പിൾ ഓർ ഓറഞ്ച്. നിങ്ങൾക്ക് ആപ്പിൾ ഓർ ഓറഞ്ച്, ഒന്നെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ രണ്ടും കൂടെ. അപ്പോൾ ഏത് കിട്ടിയാലും ഓക്കെയാണ്, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം. ആപ്പിളുമില്ല ഓറഞ്ചും ഇല്ല എങ്കിൽ ഒന്നുമില്ല. ആപ്പിളോ ഓറഞ്ചോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിളും രണ്ട് ആപ്പിളും ഉണ്ട്, അല്ലെങ്കിൽ ആപ്പിളും ഉണ്ട് ഓറഞ്ചും ഉണ്ട്, അപ്പോഴും ഉണ്ട്, അപ്പോഴും വൺ ആണ്. അതായത് രണ്ടുമില്ല എങ്കിൽ, ആപ്പിളും ഇല്ല ഓറഞ്ചും ഇല്ല, അപ്പോൾ ഒന്നുമില്ല. ആപ്പിളുണ്ട് ഓറഞ്ചില്ല, വൺ. ഓറഞ്ചുണ്ട് ആപ്പിളില്ല, വൺ. ആപ്പിളുണ്ട് ഓറഞ്ചുണ്ട്, അപ്പോഴും വൺ. അപ്പോൾ ഓറ് വരുമ്പോൾ എന്താ, രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ മതി, എയോ ബിയോ ഉണ്ടായാൽ മതി. പക്ഷേ രണ്ടും ഉണ്ടെങ്കിലും ഓക്കെയാണ്, പക്ഷേ രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ സീറോ ആയിരിക്കും. അപ്പോൾ അത് മാത്രം ഓർത്ത് വരുന്നാൽ മതി. ഓർ ഗേറ്റിൻ്റെ അങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ. ഇനി യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻ ഗേറ്റും നോർ ഗേറ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫിഗർ എ ബി, ഇപ്പോൾ രണ്ട് ഇൻപുട്ടുകളുണ്ട്, ഒരു ആൻഡ് ഗേറ്റ് വരച്ചിട്ടുണ്ട്. ആൻഡ് ഗേറ്റിൻ്റെ മുൻപിലൊരു നോട്ട് ഗേറ്റ് വരച്ചു കഴിഞ്ഞാൽ അത് നാൻ ഗേറ്റ് ആണ്. നാൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റ് തന്നെ, ആ പേര് തന്നെ ഉണ്ട്, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നോട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നാൻഡ് ആണ്, സോറി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആണ്, ആൻഡ് ആൻഡിൻ്റെ എ ഡോട്ട് ബി എന്നാണ്. അപ്പോൾ നാൻഡ് ആകുമ്പോഴോ എ ഡോട്ട് ബിക്ക് മുകളിലൂടെ ഒരു ബാറ്, രണ്ടും കൂടെ ചേർത്തൊരു ബാർ. കാരണം എ ഡോട്ട് ബി, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, എ ഡോട്ട് ബി എന്നാണ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അതൊരു നോട്ട് ഗേറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാർ ഇടും, എ ഡോട്ട് ബി ഓൾ ബാർ. ഇവിടെ നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കും, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, എ ബാർ പ്ലസ് ബി ബാർ എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നാൻ ഗേറ്റ്. ഇനി നോർ ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ എന്താ, ഒരു ഓർ ഗേറ്റ്, അതിനുശേഷം നോട്ട് ഗേറ്റ്. ഇപ്പോൾ രണ്ട് ഇൻപുട്ടുണ്ട് ഓർ ഗേറ്റിന്, ഔട്ട്പുട്ട് ഒരു ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ടിൽ എന്താ വരുന്നത്, എ പ്ലസ് ബി എന്നാണ്. ഇപ്പോൾ നോട്ട് ഗേറ്റ് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ കോംപ്ലിമെൻറ്റ് വരും. സോ എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഡി മോർഗൻസ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ഡോട്ട് ബി ബാർ എന്ന് കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ സിമ്പിൾസ് നോക്കാം. സിമ്പിൾസ് ഇതിനെ ഇത് രണ്ട് രീതി വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് സിമ്പിൾ സിമ്പിൾ ഇതാണ്, ഈ കാണുന്നതാണ് സിമ്പിൾ. ഇത് വേറൊരു രീതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ നാൻഡ് ഗേറ്റിനെ നമുക്ക് ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ട്, ഇതാണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് ഉപയോഗിക്കുമ്പോൾ ഔട്ട്പുട്ടിലല്ല, ഇൻപുട്ടിൽ നോട്ട് ഗേറ്റ് കൊടുക്കുക. നാൻഡിന് ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് കാണിച്ചാൽ മതി. പക്ഷേ ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇൻപുട്ടിൽ നോട്ട് ഗേറ്റ് കാണിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് തന്നെ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഈക്വേഷൻ ആയിരിക്കും അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക, എ ബാർ പ്ലസ് ബി ബാർ. അതുപോലെ നോർ ഗേറ്റിനെ, നോർ ഗേറ്റിനെ നമുക്ക് ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെയും ഇൻപുട്ടിൽ, രണ്ട് ഇൻപുട്ടിലും നോട്ട് ഗേറ്റ് കൊടുക്കണം, ഔട്ട്പുട്ടിലല്ല അവിടെ നോട്ട് ഗേറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എ ബാർ ഡോട്ട് ബി ബാർ എന്ന് കിട്ടുന്നതാണ്. സിമ്പിൾസ് എങ്ങനെയാണ് നോക്കാം. രണ്ട് രീതി സിമ്പിൾസ് എഴുതാം. പിന്നെ ഇതിനെ നാൻഡ് ഗേറ്റിനെ ബബിൾ ഡോർ ഗേറ്റ് എന്നും പറയാറുണ്ട്. അതിന് കാരണം എന്താ, ഒരു ഓർ ഗേറ്റ് ഉപയോഗിച്ച് അതിൻ്റെ മുൻപിൽ രണ്ട് നോട്ട് ഗേറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ബബിൾഡ്. ബബിൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബബിൾ കൊടുക്കുന്നതുകൊണ്ടാണ് ബബിൾഡ് എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റിൻ്റെ മുമ്പിലൊരു ബബിൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ബബിൾഡ് ഓർ ഗേറ്റ്, രണ്ട് ബബിൾ കൊടുത്തു പിന്നെ ഓർ ഗേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നാൻഡ് ഗേറ്റിൻ്റെ ബബിൾഡ് ഓർ ഗേറ്റ് എന്നും പറയാറുണ്ട്. അതുപോലെ നോർ ഗേറ്റിനെ ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്നും പറയാറുണ്ട്. സിമ്പിൾസ് നോക്കുക. ഈ സിമ്പിളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, പക്ഷേ ഇങ്ങനെയും ഒരു സിമ്പിളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലെ ഒരു സിമ്പിൾ പഠിച്ചാൽ മതി, ഈ ഒരു സിമ്പിൾ ഓർത്തിരുന്നാൽ മതി, ഇത് മറക്കരുത്. അതുകൂടാതെ
നോർ ഗേറ്റിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഈ സിമ്പിളും ഓർത്തിരിക്കുക. ഇനിയും സോറി, ഇനി ഓരോന്നിൻ്റെയും ട്രൂത്ത് ടേബിളും കൂടെ നോക്കാം. നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, അത് ആൻഡ് ഗേറ്റിൻ്റെ തന്നെ ട്രൂത്ത് ടേബിളാണ്. അതിനെ, അതിൻ്റെ ഔട്ട്പുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നാൻഡ് ഗേറ്റിൻ്റേത്. അപ്പം ആൻഡ് ഗേറ്റിൻ്റെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട്? ആൻഡ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ്. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ മാത്രം വണ്ണ്, വണ്ണും വണ്ണും വരുമ്പോൾ മാത്രം വണ്ണായിരുന്നു, ബാക്കി എല്ലായിടത്തും സീറോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ തിരിച്ചു വരും, വണ്ണും വണ്ണും വരുമ്പോൾ സീറോ, ബാക്കി എല്ലായിടത്തും വണ്ണ്. അപ്പോൾ നിങ്ങൾ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ആൻഡ് ഗേറ്റിൻ്റേത്. അപ്പോൾ നാൻഡ് ഗേറ്റും നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റിൻ്റെ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതുപോലെ തന്നെയാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണോ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിൻ്റെ എങ്കിലും ഇൻപുട്ട് വണ്ണായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് വണ്ണ്. അപ്പോൾ നേരെ തിരിച്ചു വരും, വണ്ണ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം സീറോ ആണ്, വണ്ണില്ലാതെ രണ്ടും സീറോ ആണെങ്കിൽ അത് വണ്ണാണ്. സോ 1 0 0 0. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ മറക്കത്തില്ല ഈ ട്രൂത്ത് ടേബിളൊക്കെ. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ഒക്കെ ചോദിക്കാം, എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ട്രൂത്ത് ടേബിളൊക്കെ വരച്ചാൽ മതി. ഓക്കെ, ഇനിയും ഒരു ഗേറ്റ് കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എക്സോർ ഗേറ്റാണ്. അപ്പോൾ എക്സോർ ഗേറ്റ് ഇങ്ങനെയാണ് എക്സോർ ഗേറ്റിൻ്റെ സിമ്പൽ. ഓർ ഗേറ്റ് തന്നെ അതിൻ്റെ ഇൻപുട്ടിൽ ഇവിടെ ഒരു കർവ് കൂടെ വരയ്ക്കണം. അത്രയും കൂടെ വരച്ചു കഴിഞ്ഞാൽ അത് ഓർ ഗേറ്റിൻ്റെ മുൻപിലൊരു കർവ് വരച്ചാൽ അത് എക്സോർ ഗേറ്റായി മാറും. എക്സോറിനെ ഇങ്ങനെയും ഇങ്ങനെയും എഴുതാറുണ്ട്, ഇ എക്സോർ എന്നും എക്സോർ എന്നും എഴുതാറുണ്ട്. ഇതാണ് സിമ്പൽ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ എക്സോർ, അതായത് ഒരു പ്ലസ് വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എക്സോർ ആകും, എ എക്സോർ ബി ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഐ ട്രിപ്ലി സിമ്പലാണ്, ഇത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സിമ്പലാണ്. ഐ ട്രിപ്ലി സിമ്പൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, അത് ചോദിക്കത്തില്ല. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയും ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഔട്ട്പുട്ട് എ എക്സോർ ബി, എ എക്സോർ ബി ആണ് ഔട്ട്പുട്ട്. എ ഡോട്ട് ബി ബാർ പ്ലസ് എ ബാർ ഡോട്ട് ബി. എ എക്സോർ ബിയെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എ പ്ലസ് ബി ഡോട്ട് എ ബാർ പ്ലസ് ബി ബാർ, ഇങ്ങനെയും നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ, ഇവിടെ ഈ ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ ആൻഡ് ഉണ്ട്, ഇവിടെ ആൻഡ് ഉണ്ട്. അപ്പോൾ രണ്ട് ആൻഡ് ഗേറ്റ് ഉപയോഗിക്കണം. അപ്പോൾ രണ്ട് ആൻഡ് ഗേറ്റുകൾ നമ്മൾ വരച്ചു. രണ്ട്, ഒന്നിലേക്ക് എ ഒന്നിൻ്റെ ഇൻപുട്ടിൽ പോകുന്നുണ്ട്, ബി മറ്റൊന്നിൻ്റെ ഇൻപുട്ടിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ടുകൾ നമ്മൾ വരച്ചു കൊടുത്തു. അതുകൂടാതെ ഇപ്പോൾ ആദ്യത്തേൽ എയുടെ ഒപ്പം ബി ബാറും ഉണ്ട്, അപ്പം ബി ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൊടുത്ത് നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ബി ബി ബാർ ആകും. അപ്പോൾ നമ്മൾ നോട്ട് ഗേറ്റിലൂടെ ബി എ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ട് അടുത്ത ഇൻപുട്ടിൽ കൊടുത്തു. അപ്പം എയും ബി ബാറും ആയി. ഇനി ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ ബി ഉണ്ട്, എ ബാർ വേണം. അപ്പം ഇവിടെ നിന്ന് ഒരു നോട്ട് ഗേറ്റ് വഴി ഇൻപുട്ട് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ബാർ ബി ആവും. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി. ഇനി രണ്ടിനെയും കൂടെ ചേർക്കുന്നത് എന്താണ്? ഒരു ഓറാണ്. അപ്പോൾ ഇത് രണ്ട് ഇൻപുട്ടിന് രണ്ട് ഔട്ട്പുട്ടിനെയും കൂടെ ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുക. ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ, ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എക്സോർ ഗേറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സോർ ഗേറ്റിനെ കുറിച്ച് ചോദിക്കുമ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. പിന്നെ ഈ ഇക്വേഷനിൽ നിന്നും ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ നമുക്ക് വേറെ ചില പ്രോബ്ലംസ് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ അറിയാമെങ്കിൽ ആ പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ 15 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് 15 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, അതായത് ഒന്നെങ്കിൽ വൺ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് വൺ ഉണ്ടായിരിക്കണം. രണ്ടിടത്തും വണ് വരാൻ പാടില്ല, രണ്ടും സീറോ ആകാൻ പാടില്ല. രണ്ടും ഒരുപോലെ ആകാൻ പാടില്ല. രണ്ട് ഇൻപുട്ടും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. അല്ലാത്തപ്പോൾ 0 1 1 0 വരുമ്പോൾ 1 1 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എക്സോർ ഗേറ്റ്. എക്സ്നോർ ഗേറ്റ് ആണെങ്കിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ തിരിച്ചുള്ളത്, അത് ഇവിടെ വണ്ണ്, ഇവിടെ വണ്ണ്, ഇവിടെയും ഇവിടെയും സീറോ ആണ്. അപ്പോൾ അതാണ് എക്സ്നോർ ഗേറ്റ്. എക്സ്നോർ ഗേറ്റായിട്ട് പഠിക്കാൻ നിങ്ങളുടെ സിലബസിലില്ല, എക്സോർ ഗേറ്റാണ് ഉള്ളത്. ഇപ്പോൾ എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെയാണ്.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.